വ്യക്തികളുടെ രാഷ്ട്രീയം നിയമനങ്ങളിൽ വിലങ്ങുതടിയാകരുതെന്ന് ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചുമതലയേറ്റ ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് സ്വന്തം നിയമനം വൈകിയതിനെ പരോക്ഷമായി വിമർശിച്ചത്. രണ്ടര പതിറ്റാണ്ട് പിന്നിട്ട ഹൈക്കോടതിയിലെ അഭിഭാഷക ജീവിതത്തിന് ശേഷം പി വി കുഞ്ഞികൃഷ്ണൻ ജഡ്ജിയായി ചുമതലയേറ്റു. ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അഭിഭാഷക സമൂഹം പുതിയ ജഡ്ജിക്ക് സ്വാഗതമൂതി. 2018 തുടക്കത്തിൽ ഹൈക്കോടതി കൊളീജിയം ശുപാർശ ചെയ്തെങ്കിലും 2 വർഷത്തിന് ശേഷമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിയമനം നടന്നത്. കാത്തിരിപ്പ് വേദനാജനകമാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് നടപടിക്രമങ്ങളുടെ തീയതികൾ എടുത്തു പറഞ്ഞു. My name was recommended for the post of High Court Judge by the Collegium of Kerala High Court on 7/3/2018. The Supreme Court Collegium recommended my name on 9/10/2018. Thereafter, the Supreme Court Collegium reiterated my name on 12/2/2019. Now, one year over after my reiteration and 2 years over after my original recommendation by the Collegium of Dishonorable Court. It is true that I have waited about 2 years to clear my name. This waiting period is really painful. വ്യക്തികളുടെ രാഷ്ട്രീയം നിയമനങ്ങളിൽ വിലങ്ങുതടിയാകരുതെന്ന മുൻ ജഡ്ജിമാരുടെ കുറിപ്പുകളും കോടതി വിധികളും ഉദ്ധരിക്കാനും ജസ്റ്റിസ് മറന്നില്ല. പിതാവും സിനിമാ താരവുമായ പി വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സഹോദരി ഭർത്താവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും അടക്കമുള്ള കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് സാക്ഷിയായി. മനോരമ ന്യൂസ്, കൊച്ചി.